Hi friends, welcome to prinicreations. In the animated milkmaid and a jay the Ganikina there, among the milkmaid, wait to the easy eater ready a kid come but you. Other than under and the Sadangal and Avisham, Pale Panjasara. Nan would have one cup of Panjasara at the tender, Ade Kapilener and a cup of Pale at the tender. In the Pale Pathra the Lego Vichetta, Tarapika Maker. The Pale Tarapika Mendi Vichetta. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോ ദാ പാല് തിളച്ചു വരുന്നുണ്ട് പാൽ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിട്ട് തന്നെ ഇരിക്കാം ഇപ്പോ ദാ പാല് നല്ലോണം തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ദാ ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇരിക്കണം ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോ ദാ പാല് കുറച്ചൊക്കെ ഒന്ന് വറ്റി അതിന്റെ കളർ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി കൈ വെക്കാതെ ഇളക്കിട്ട് തന്നെ ഇരിക്കണം ഇപ്പോ ദാ പാല് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതാ ഒരു 15-20 മിനിറ്റ് സമയമെടുക്കും ഞാൻ അപ്പോൾ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ടാണ് ഇത് ഇത്രയും നേരം വറ്റിച്ചെടുത്തത് പാല് ഇത് നല്ലോണം വറ്റി പോകരുത് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് കുറുകും അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കണം ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് ചേർക്കുന്നുണ്ട് ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഞാൻ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർത്തത് ചേർക്കണം എന്ന് ഒരു നിർബന്ധമില്ല നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ പാലൊന്ന് നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും അത് താനേ ശരിയായിക്കോളും നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറിയതിൻ്റെ ശേഷം നോക്കാം എത്ര തിക്കായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അതായത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ചൂടാറിയാൽ ഇനിയും ഇത് കുറച്ച് തിക്കായിട്ട് വരും ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് ചൂടാറിയുണ്ട് ഇപ്പോൾ ഇതാ നന്നായി തിക്കായി വന്നിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നിങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിക്കാവണതിൻ്റെ മുമ്പേ തന്നെ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതാ മിൽക്ക്മെയ്ഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് പായസത്തിൽ ചേർക്കാനുള്ള മിൽക്ക്മെയ്ഡ് നിങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു